നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാടിനെ നടുക്കിയ മറ്റൊരു കൊലപാതക വാർത്ത കൂടി പുറത്തു വരികയാണ്. ഒരു പിറന്നാൾ ആഘോഷം സംഘടിപ്പിക്കുന്നു, തൊട്ടു പിന്നാലെ ആഘോഷത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി തൂങ്ങി മരിക്കുന്നു. ആശുപത്രിയിലെത്തി പോസ്റ്റ്മോർട്ടത്തിൽ തൂങ്ങിയല്ല മരിച്ചിരിക്കുന്നതെന്നും ശരീരം മുഴുവൻ തല്ലി ചതച്ചിട്ടുണ്ടെന്നും തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നും തിരിച്ചറിയുന്നു. സിനിമാ കഥയെ പോലും വെല്ലുന്ന രീതിയിലുള്ള ഒരു കഥയുടെ ചുരുളാണ് പിന്നീട് അങ്ങോട്ട് അഴിഞ്ഞത്. ഇടുക്കി ജില്ലയിലെ പീരുമേടാണ് സംഭവം നടക്കുന്നത്. തൂങ്ങി മരിച്ചെന്ന് ബന്ധുക്കൾ പറഞ്ഞ യുവാവ് സഹോദരിയുടെ മകളുടെ പിറന്നാൾ ആഘോഷത്തിനിടെ ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് തന്നെ ക്രൂര മർദ്ദനമേറ്റ് കൊല്ലപ്പെടുകയായിരുന്നെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പള്ളിക്കുന്ന് വുഡ്ലാൻഡ് എസ്റ്റേറ്റിൽ കൊല്ലമറ്റത്ത് ബാബുവിന്റെ മകൻ ബിബിൻ 29 വയസ്സാണ് പ്രായം, കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. കസ്റ്റഡിയിലുള്ള 5 പേർ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ മൊഴി നൽകിയതിനാൽ അവസാന പ്രതിപട്ടികയ്ക്ക് രൂപം നൽകാൻ കഴിഞ്ഞിട്ടില്ലെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. ബിബിന്റെ സഹോദരി വിനീതയുടെ മകളുടെ പിറന്നാൾ ആഘോഷിക്കാൻ കുടുംബാംഗങ്ങൾക്ക് പുറമെ വിനീതയുടെ പുരുഷ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള സംഘവും വീട്ടിലെത്തിയിരുന്നു. ഇവിടെ വെച്ച് പിന്നീട് വാക്കുതർക്കത്തെ തുടർന്ന് ബിബിനെ മർദ്ദിക്കുകയായിരുന്നെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. നബിക്ക് ചവിട്ടേറ്റ വീണ ബിബിനെ തലയ്ക്കും അടിയേറ്റു. ഈ സമയം പിതാവും അമ്മാവനും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ടായിരുന്നു. കുഴഞ്ഞു വീണ ബിബിനെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ബിബിൻ മരിച്ചെന്ന് അറിയുന്നത്. വീട്ടിലെ ശുചിമുറിയിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്നതായി കണ്ടു എന്നായിരുന്നു ഡോക്ടർക്ക് ബന്ധുക്കൾ നൽകിയ മൊഴി. ഇതിൽ ബിബിന്റെ സ്വന്തം സഹോദരി കൂടിയുണ്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ തലയൂട്ടി തകർന്നെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തൂങ്ങി മരിച്ചതിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല. ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ രാത്രി വൈകിയും തുടരുകയായിരുന്നു. കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചെങ്കിലും കസ്റ്റഡിയിലെടുത്ത അടുത്ത ബന്ധുക്കളടക്കമുള്ളവരുടെ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിനെ കുഴയ്ക്കുന്നുണ്ട്. പള്ളിക്കുന്ന് വുഡ്ലാൻഡ് എസ്റ്റേറ്റിൽ ബാബുവിന്റെ മകൻ ബിബിനാണ് ഇത്തരത്തിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. ചൊവ്വാഴ്ച ബിബിന്റെ സഹോദരി വിനീതയുടെ മകളുടെ പിറന്നാൾ ആഘോഷം കുടുംബം സംഘടിപ്പിക്കുകയായിരുന്നു. ഇതിനിടയിലായിരുന്നു ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ അരങ്ങേറിയത്. ബിബിനും സഹോദരിയും തമ്മിലായിരുന്നു ആദ്യം തർക്കം. പിന്നെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ സഹോദരിയുടെ സുഹൃത്തുക്കളും എത്തിയിരുന്നു. ശൌചാലയത്തിൽ മുണ്ടിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയെന്നായിരുന്നു ബന്ധുക്കൾ ബിബിനെ കൊണ്ടുവന്ന ഡ്യൂട്ടി ഡോക്ടറോട് ആദ്യം പറഞ്ഞത്. ഇദ്ദേഹത്തെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ പിന്നീട് മനസ്സിലാവുകയും ചെയ്തു. തലയ്ക്ക് പിന്നിലും തലയുടെ മുകൾ ഭാഗത്തും ഇരുവശങ്ങളിലും ശക്തമായ അടിയേറ്റതായും ജനനേന്ദ്രിയം തകർന്നതുമാണ് മരണത്തിനിടയാക്കിയതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. ബിബിൻ കോയമ്പത്തൂരിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു. ഇനി കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. പുറമെ നിന്ന് ആരെങ്കിലും ഈ ഒരു കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും കൂടി പോലീസ് അന്വേഷിച്ചു വരികയാണ്.